ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി പഫ്സ് തയ്യാറാക്കിയല്ലോ. അപ്പോൾ കാണാൻ വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതിനുവേണ്ടി കൊത്തി അരിഞ്ഞ് വെച്ച് സവാള വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിരുന്നു കുഴച്ചെടുക്കണം. കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്, ഇതുപോലെ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ബൗൾസ് ആക്കിയിട്ട് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത് രണ്ട് ഗ്ലാസ് മൈദമാവിന് ഒരു 8 പഫ്സോളം തയ്യാറാക്കാനുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമുക്കൊരു 20 മിനിറ്റ് സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നന്നായി അടച്ച് വെക്കണം. ഇനി നമ്മുടെ ഉള്ളി വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലത്തെ എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നന്നായിരുന്നു വഴറ്റിയെടുക്കുന്നത്. മസാലപ്പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോവട്ടെ. അതിനുവേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം, ഒരു 2-3 സെക്കൻഡ് സമയത്തോളം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സോഫ്റ്റായി, ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഈ ഓരോ ബൗൾസ് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു കൗണ്ടർ ടോപ്പിലിട്ട് ഏകദേശം ഒരു സ്ക്വയർ രൂപത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നതിന് ശേഷം ഒരു മടക്കായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി വീണ്ടും ഞാൻ ഇതിനെ ഒന്നുകൂടെ കൈവച്ച് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. വീണ്ടും ഇതിനെ ഒന്നുകൂടെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ 4 മടക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2-3 തവണ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു എഗ്ഗിൻ്റെ പകുതി പീസ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് പാലോ അല്ലെങ്കിൽ വെള്ളമോ, ഞാനിവിടെ കുറച്ച് പാല് എല്ലാത്തിൻ്റെ മുകളിലോട്ടും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ തേച്ച് കൊടുത്ത് ഇതുപോലെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ താഴെ ഒരു തട്ടൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് ഉള്ള കുക്കറിലോട്ട് നമുക്കിത് ഓരോന്നും വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുക്കണേ. താഴെ കുറച്ച് ഓയിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വിസിൽ ഊരി വെച്ചതിന് ശേഷം അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് സമയം വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ നല്ല കളറായിട്ട് വരും. അതാണ് ഞാൻ പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് സമയം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ച് കൊടുത്തു നോക്കാം. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓയിൽ കുറച്ച് കുക്കറിൻ്റെ താഴെ ഒഴിച്ച് കൊടുക്കണം ഇത് വെക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഷേപ്പായിട്ടൊന്നും കിട്ടിയില്ല, എങ്കിലും
കേക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.